ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. പ്ലാന്റിൻ്റെ പേരാണ് റക്സ് ബിഗോണിയ. ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റിയാണ്. അതേപോലെ ഇതിൻ്റെ മറ്റു പ്രത്യേകത, അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ ഇലകൾ കൂടി ഒരു പ്രത്യേക നിറത്തിലേക്ക് മാറുന്നതാണ്. അതിൻ്റെ പൂക്കളുടെ അതേ ഒരു ടച്ചിലേക്ക്, അതായത് റെഡ് ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ ഇലകളും അതേ ഒരു അഗ്രഭാഗത്തൊക്കെ റെഡ് കളറിലേക്ക് മാറുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. നിറയെ ലീഫുകളും നിറയെ ചെടികളായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. നമ്മളിപ്പോൾ ചട്ടികളിലും ഗ്രോ ബാഗിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ ചുവട്ടുന്നു പൊട്ടി മുളച്ച് വീണ്ടും ഇത് ബുഷിയായിട്ട് വളർന്നു വരും. അതുകൂടാതെ ഇതിൻ്റെ തണ്ടുകൾ ഇതേപോലെ മുകളിലേക്ക് ഉയർന്നു വളർന്നു വന്നിട്ട് ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കുലകുലകളായിട്ട് പൂക്കൾ വിരിഞ്ഞ് വന്ന് അത് കൊഴിഞ്ഞു പോകും. അതേപോലെ വീണ്ടും ഫ്ലവറുകൾ വരും. ഇത് പൂക്കളിൻ്റെ കാര്യം ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ തണ്ടുകൾ നല്ല ഹൈറ്റായിട്ട് വളർന്നു വരുന്ന സമയത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ചുവട്ടുന്ന ബുഷിയായിട്ട് പുതിയ ശാഖകൾ വന്നിട്ട് അതിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ്. വളപ്രയോഗം എന്നൊരു ചുവട്ടിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് കുറേശ്ശം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ യാതൊരു വളങ്ങളും ചെയ്ത് കൊടുക്കാറില്ല. പിന്നീട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് റീപോട്ടിംഗ് ആണ്. ചെടികൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വന്ന് നിറയെ പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ തണ്ടുകളൊക്കെ നല്ല ഹൈറ്റിലൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ചുവട്ടിൽ വീണ്ടും പുതിയ തൈകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. ഈ രീതിയിൽ നിറയെ തൈകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കത് റീപോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാൻ സാധിക്കും. കുറേ തൈകൾ നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനൊക്കെ സാധിക്കും. ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടുള്ള നടീ രീതിയാണ്. തണ്ട് മുറിച്ച് നടുന്ന സമയത്ത് നമ്മൾ വേനൽക്കാലത്തൊക്കെ നടുമ്പം അത് ഉണങ്ങിപ്പോകാറും അഴുകിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ മഴക്കാലത്താണ് ഈ തണ്ടുകളൊക്കെ മുറിച്ച് നടുന്നതെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും. പിന്നീട് നമുക്കിതിൻ്റെ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡുണ്ട്. നല്ല 30 ഇലകൾ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മണ്ണിലേക്ക് അഴുത്തി വെച്ച് കൊടുത്താൽ മതി. ഇലകളുടെ അഗ്രഭാഗം, ഈ ഒരു ഭാഗം മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വേര് മുളച്ച് പുതിയ തൈകൾ അതിൽ പൊട്ടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് തന്നെ 3-4 രീതിയിൽ നമുക്ക് ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നനയ്ക്കുന്നത്. നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചുവട്ടിൽ അധികം കെട്ടി നിൽക്കാനൊന്നും അനുവദിക്കാത്ത രീതിയിൽ വേണം നനച്ച് കൊടുക്കാൻ. നമ്മളെ പോട്ട്, നടുന്ന പോട്ട് അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോളുകളൊക്കെ ഉള്ള പോട്ടായിരിക്കണം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മളിത് ഷെയ്ഡിലേക്ക് വെച്ചെടുക്കാൻ നന്നാവുക. അധികം മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. വേനൽക്കാലത്താകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് തന്നെ വൈറ്റ്, റോസ്, യെല്ലോ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്ന നമുക്ക് അത് നശിച്ചു പോയതാണ്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ റെഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. റക്സ് ബിഗോണിയ അല്ലാതെ ബിഗോണിയ ചെടികളുടെ മറ്റൊരു വെറൈറ്റിയാണ് റക്സ് ബിഗോണിയ. റക്സ് ബിഗോണിയയുടെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഈ ബിഗോണികളുടെ പ്രത്യേകത, അതായത് ഫ്ലവറിങ് കുറവായിരിക്കും, പക്ഷേ ഇലകൾ നല്ല ഭംഗിയിൽ നിറയെ വളർന്നു വരുന്നത് എന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഏത് പ്ലാന്റുകൾ നോക്കിയാലും നമുക്ക് ഇലകൾ ഏകദേശം ഒരേ ഷേപ്പിലായിരിക്കും. പക്ഷേ അതിൻ്റെ നിറത്തിലൊക്കെ വ്യത്യാസം കാണും. ഇലകളുടെ ഇതൊരു സ്റ്റാർ ബിഗോണിയ വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകൾ ഒരു സ്റ്റാർ വെറൈറ്റി ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി ബിഗോണിയ. അതേപോലെ മറ്റ് വെറൈറ്റികളും നിരവധി വെറൈറ്റികളുണ്ട് ഈ ബിഗോണിയ ചെടികൾക്ക്. ഇത് വാരിഗേറ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ട്. പൂക്കൾ കുറവായിരിക്കും, നമ്മൾ നേരത്തെ കണ്ട ബിഗോണിയേക്കാളും പൂക്കൾ കുറവായിരിക്കും. ഇതിനും ഇലകൾ നമുക്ക് നട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതേപോലെ പൊട്ടി മുളച്ചിട്ട് തൈകൾ ഉണ്ടാവാറുണ്ട്. കൂടാതെ ഈ ചെടികൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ സാധിക്കും. ഹാങ്ങിങ് ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന വെറൈറ്റികളാണ് ഈ ബിഗോണിയ ടൈപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ബിഗോണിയ കളക്ഷൻസ്. റക്സ് ബിഗോണിയ ആയാലും വാക്സ് ബിഗോണിയ ആയാലും അതിനെ യഥാർത്ഥ രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്തും ഈ ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. നിറയെ പൂക്കളൊക്കെ വിരിച്ചെടുക്കാനും സാധിക്കും.
വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.